നമസ്കാരം എല്ലാവർക്കും. ഷേർലീസ് മൈക്രോ കിച്ചൻ ഗുഡ് ഫുഡ് ആൻഡ് ഫൈൻ റെസിപ്പീസിലേക്ക് സ്വാഗതം. വളരെ സിമ്പിളും ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് നമ്മളിന്ന് പ്രിപ്പയർ ചെയ്യുന്നത്, പച്ച തക്കാളി തോരൻ. ഈ പച്ച തക്കാളിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മൾ പഴുക്കുന്നതിന് മുമ്പാണെങ്കിൽ വൈറ്റമിൻ സി ഒക്കെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ഇനി നിങ്ങളുടെ വീട്ടിൽ തക്കാളി ഇല്ല എങ്കിൽ കടയിലൊക്കെ പോകുമ്പോൾ നമ്മൾ സാധാരണ പച്ച തക്കാളി മാറ്റി വെച്ചിട്ടാണ് നല്ല പഴുത്ത തക്കാളി ഇതാന്നല്ലേ നമ്മൾ പറയുന്നത്. അപ്പോൾ ഇനി പച്ച തക്കാളി കാണുമ്പോൾ കുറച്ച് പച്ച തക്കാളിയും കൊണ്ട് നിങ്ങൾ എടുക്കണം. അപ്പോൾ ഇനി തോരൻ ഉണ്ടാക്കാൻ നമുക്ക് തുടങ്ങാം. അപ്പോൾ അതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ആണ് ഇതൊക്കെ. ചുമന്നുള്ളി കുറച്ച്, അതൊരു അര കയ്യോളമൊക്കെ മതിയാവും. പച്ചമുളക് എരിവിന് ആവശ്യത്തിന് ഒന്നോ രണ്ടോ, വെളുത്തുള്ളി ഒരു നാലഞ്ചാറ് ചെറിയ അല്ലി, തക്കാളി ആവശ്യത്തിന്, പിന്നെ കുറച്ച് കറിവേപ്പില. ഇത് പച്ച തേങ്ങ ചിരകിയതാണ്, അതും നമുക്കൊരു അരക്കപ്പോളം ചേർക്കാം. ഇനി ഒരു പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് എണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. ഈ പച്ച തക്കാളിക്ക് വെളിച്ചെണ്ണയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് വരും. നമ്മളപ്പോൾ എണ്ണ ചൂടായി അതിലേക്ക് കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുകയാണ്. കടുകൊക്കെ അവിടെ നിന്നൊന്ന് പൊട്ടട്ടെ. ഞാനിപ്പോൾ തക്കാളി ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. തക്കാളി എപ്പോഴും ഇതുപോലെ കനം കുറച്ച് നീളത്തിൽ അരിയുന്നതാണ് നല്ലത്. എന്നാലും ഇനി നിങ്ങൾക്ക് വേറെ രീതിയിൽ അരിയാൻ ഇഷ്ടമുണ്ടെങ്കിൽ അരിഞ്ഞോളൂ, പ്രശ്നമില്ല. അപ്പോൾ തക്കാളിയൊക്കെ നല്ലതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം കടുകൊക്കെ പൊട്ടി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുമന്നുള്ളി ചേർത്ത് കൊടുക്കാം. ചുമന്നുള്ളി ചേർത്തിട്ട് ഒരു മീഡിയം തീയിൽ വെച്ച് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം നമുക്ക്. അപ്പോൾ ഒരുപാടൊന്നും ബ്രൗൺ കളറൊന്നും ആവണ്ട. അപ്പോൾ ഈ സമയം കൊണ്ടൊന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും നമ്മുടെ വെളുത്തുള്ളിയും കൂടെ നമുക്ക് ചേർത്തിട്ട് വീണ്ടും ഒന്ന് വഴറ്റാം. പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ നല്ലതുപോലെ ഉള്ളിയുടെ കൂടെ തന്നെ ചേർന്നൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം കുറച്ച് നമ്മളിതിലേക്ക് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ കറിവേപ്പില ചേർത്തിട്ട് നല്ലതുപോലെ വീണ്ടും ഒന്ന് വഴറ്റാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പച്ചത്തക്കാളിയാണ്. നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന പച്ചത്തക്കാളി നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. സാധാരണ നമ്മൾ ചുമന്ന തക്കാളിയിലൊക്കെ കാണുന്ന അത്ര നീരൊന്നും ഇതിലുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് തേങ്ങാപ്പീരയാണ്. അപ്പോൾ ഈ തേങ്ങാപ്പീര നോർമൽ തോരനൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ മിക്സിയിലൊക്കെ ഇട്ടൊന്ന് ചതച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് ഇവിടെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് ഡയറക്റ്റ് തന്നെ ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. വേറെ വെള്ളമൊന്നും നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നില്ല. ഈ തക്കാളി നിറങ്ങുന്ന ചെറിയ ഒരു നനവുകൊണ്ടാണ് ഇത് കുക്കായി വരുന്നത്. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ടാണ് ഇനി നമ്മൾ കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ കുക്ക് ചെയ്യുമ്പോൾ ഒരുപാട് സമയം അങ്ങ് അടച്ചു വെക്കരുത്. അങ്ങനെ ഒരുപാട് സമയം അടച്ചു വെക്കുവാണെങ്കിൽ ഈ തക്കാളി അങ്ങ് ഭയങ്കരമായിട്ടങ്ങ് അലിഞ്ഞ് ചേരും. അത് നമ്മുടെ തോരന് നല്ലതല്ല. അപ്പോൾ ഒരു മിനിറ്റൊക്കെ ഏകദേശം മതിയാവും. ഇത് നന്നായിട്ട് അപ്പോൾ തന്നെ കുക്കാവും. ഇനി നമുക്കിത് വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിച്ചാൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ തോരൻ ശരിക്ക് പറഞ്ഞാൽ റെഡി ആയി കഴിഞ്ഞു. നല്ല പച്ച കളറിലൊക്കെ തന്നെ വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിഷ്ടമായി കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കൂട്ടത്തിൽ എൻ്റെ ഈ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം നിങ്ങൾ പരിഗണിക്കണം. ഞാനിപ്പോൾ ഈ തോരൻ്റെ നടുക്ക് കുറച്ച് സ്ഥലമൊക്കെ ഒന്ന് ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട്. അതെന്തിനാണെന്നറിയാമോ? ഇത് തികച്ച് ഓപ്ഷണലായ ഒരു സ്റ്റെപ്പാണ്. വേണ്ടുന്നവർ മാത്രം ചെയ്താൽ മതി. ഞാനിപ്പോൾ ഒരു മുട്ട എടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചു പതപ്പിച്ച് അതിലേക്ക് ഒരു തുള്ള ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നമ്മുടെ ഈ സെൻറ്ററിൽ തന്നെ അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം മുട്ട ഒരു മിനിറ്റ് കൊണ്ട് തന്നെ പെട്ടെന്നായി കിട്ടും. അപ്പോൾ ഒന്ന് ഫുൾ അതൊന്ന് സ്ക്രാമ്പിൾഡ് ആയിട്ട് മതി നമുക്ക് നമ്മുടെ മുട്ട തോരനിലേക്ക് ചേർക്കാൻ. അപ്പോൾ ഏകദേശം നമ്മുടെ മുട്ട നല്ലതുപോലെ സ്ക്രാമ്പിൾഡ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ സ്ക്രാമ്പിൾഡ് എഗ്ഗിൻ്റെ കൂടെ നമ്മുടെ തക്കാളി തോരനും കൂടെ ചേർത്താണ് ഇളക്കാൻ പോകുന്നത്. അപ്പോൾ ചേർത്ത് ഇളക്കുമ്പോൾ മുട്ടയിലുള്ള കുറച്ച് വെള്ളത്തിൻ്റെ അംശവും കൂടെ അങ്ങ് മാറിക്കിട്ടും. അപ്പോൾ നല്ലതുപോലെ ഒന്ന് തോർത്തിയെടുക്കുക എന്ന് പറയത്തില്ല, അതായത് വെള്ളമെല്ലാം വറ്റിച്ചിട്ട്. അപ്പോൾ നിങ്ങൾ ഈ തോരൻ ഉറപ്പായിട്ടും ഉണ്ടാക്കി നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരൻ തന്നെയാണിത്. മുട്ട ചേർക്കുമ്പം ഒരു പ്രത്യേക രുചി വരും. പച്ച തക്കാളി തോരൻ റെസിപ്പി ട്രൈ ചെയ്യാത്തവരെല്ലാം തന്നെ ഇത് കണ്ടിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു റെസിപ്പി അല്ലെങ്കിൽ വ്ലോഗുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഫ്രം ഷേർലീസ് മൈക്രോ കിച്ചൻ.